ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും നെടുമുടി വീണും അരങ്ങൊഴിഞ്ഞത് അഭിനയത്തിന്റെ അഭിനയ പ്രതിഭ നെടുമുടി വേണു അന്തരിച്ചു ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ഞായറാഴ്ച മുതൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രതിഭാധനന്മാരായ അഭിനേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വേണു നാടകങ്ങളിലും അഞ്ഞൂറിലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നായകനും വില്ലനും സ്വഭാവ നടനുമൊക്കെയായി തിരശീലയിൽ നിറഞ്ഞ വേണു ക്യാരക്ടർ റോളുകളും തമാശാവേഷങ്ങളും ഉൾപ്പെടെയെല്ലാം ഗംഭീരമായി അവതരിപ്പിച്ചു അനന്യമായ അഭിനയശൈലിയും പ്രതിഭയും കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാളായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം മൂന്ന് വട്ടവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വട്ടവും ലഭിച്ചു ഏതാനും ചിത്രങ്ങളുടെ രചനയും നിർവഹിച്ചിട്ടുണ്ട് ഭാര്യ ടി ആർ സുശീല മക്കൾ ഉണ്ണി ഗോപാൽ കണ്ണൻ ഗോപാൽ ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ അധ്യാപകരായിരുന്ന പി കെ കേശവൻപിള്ളയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് കെ വേണുഗോപാൽ എന്ന വേണു ജനിച്ചത് നെടുമുടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചമ്പക്കുളം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴ എസ് ടി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം കോളേജ് പഠനകാലത്ത് തന്നെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിൽ സജീവമായി കുറച്ചുകാലം പാരലൽ കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ചു കോളേജിലെ സഹപാഠിയായിരുന്ന സംവിധായകൻ ഫാസിലുമായി ചേർന്ന് മിമിക്രിയും നാടകങ്ങളും അവതരിപ്പിച്ചാണ് കലാരംഗത്ത് സജീവമായത് കോളേജ് കാലത്ത് തോപ്പിൽ ബാസിയുടെ ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ മുഖം കാണിച്ചിരുന്നു അക്കാലത്ത് കാവാലം നാരായണ പണിക്കരെ പരിചയപ്പെട്ട വേണു അദ്ദേഹത്തിന്റെ നാടക സംഘത്തിൽ സജീവമായി അങ്ങനെയാണ് ഭരത് ഗോപി അടക്കമുള്ളവരുമായി അടുപ്പമുണ്ടായത് ജവഹർ ബാലഭവനിൽ കുറച്ചുകാലം നാടക അധ്യാപകനായും ജോലി ചെയ്തു പിന്നീട് തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റി അവനവൻ കടമ്പാടക്കം കാവാലത്തിന്റെ പ്രശസ്ത നാടകങ്ങളിൽ അഭിനയിച്ചത് അവിടെ വെച്ചാണ് അക്കാലത്ത് കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ജോലി നോക്കി അരവിന്ദൻ പത്മരാജൻ ഭരതൻ ജോൺ എബ്രഹാം തുടങ്ങിയവരുമായി സൗഹൃദത്തിലായ വേണു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അരവിന്ദന്റെ തമ്പിയിലൂടെയാണ് ചലച്ചിത്ര ജീവിതം സജീവമാക്കിയത് പിന്നാലെ വന്ന ഭരതന്റെ ആരവവും തകരയും വേണുവിലെ അഭിനയ പ്രതിഭയെ പ്രശസ്തനാക്കി മലയാളത്തിലെ മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു തിരുവനന്തപുരം ദൂരദർശൻ്റെ തുടക്കക്കാലത്ത് ശ്രദ്ധേയങ്ങളായ പരമ്പരകളിലും അഭിനയിച്ചു വേണു സംവിധാനം ചെയ്ത കൈരളി വിലാസം ലോഡ്ജ് എന്ന പരമ്പര വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചാമരം ഒരിടത്തൊരു ഫയൽമാൻ കള്ളൻ പവിത്രൻ വിടപറയും പറയും മുമ്പേ യവനിക എനിക്ക് വിശക്കുന്നു അച്ചുവേട്ടൻ്റെ വീട് അപ്പുണ്ണി ഗുരുജി ഒരു വാക്ക് പഞ്ചവടി പാലം അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ മിന്നാമനിങ്ങിൻ്റെ നുറങ്ങുവെട്ടം ഹിസ് ഹൈനസ് അബ്ദുള്ള ഭരതം ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് സൈറ മാർഗം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഇന്ത്യൻ അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കാറ്റത്തെ കിളിക്കൂട് ഒരു കഥ നുണക്കഥ സവിതം തീർത്ഥം അമ്പട ഞാനെ തുടങ്ങിയ സിനിമകളുടെ രചയിതാവാണ് പൂരമെന്ന ചിത്രം സംവിധാനം ചെയ്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും